പണ്ടൊരു ഉച്ചനേരത്ത് പന്തെടുക്കാൻ പോയ ഞാൻ അയൽവീട്ടിലെ കിടപ്പറയിൽ കണ്ട കാഴ്ച ഹൗ മറക്കൂല ചങ്ങാതി. ചെറുപ്പത്തിൽ കൂട്ടം കൂടിയിരുന്ന ഇക്കിളിക്കഥകൾ പങ്കിട്ടിരുന്നു. അനുഭവകഥകളും നിറം പിടിപ്പിച്ച നുണകളുമെല്ലാം ചർച്ചയിൽ വരും. ഈയിടെ ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ പിന്നീട് അതിൻ്റെ ഒരു സുഖം വീണ്ടും അറിഞ്ഞു. അതിലൊരു സഖാവ് പറഞ്ഞ കഥയുടെ തുടക്കമാണ് മുകളിൽ പറഞ്ഞത്. നേരോ നുണയോ എന്നറിയില്ല, പക്ഷേ അത് ത്രസിപ്പിക്കുന്ന വിവരണമായിരുന്നു. കൂട്ടുകാരുമായി കളിക്കുമ്പോൾ അടുത്ത വീട്ടിലേക്ക് പോയ പന്തെടുക്കാൻ പാഞ്ഞ 12 വയസ്സുകാരൻ അവിടെ കിടപ്പുമുറിയിൽ കണ്ട കാഴ്ച നട്ടുച്ച ചൂട് മയക്കം വിടാത്ത കണ്ണുകളോടെ വിധേയയാകുന്ന പങ്കാളി. ഉച്ചനേരങ്ങളിൽ രതിയുടെ പകൽപൂരം നടത്തുന്ന മഹാഭാഗ്യവാനെ ഭാഗ്യവതി, നിങ്ങൾക്ക് സ്തുതിയും സ്തോത്രവും. 2-3 പതിറ്റാണ്ട് മുമ്പ് വരെ ശരാശരി മലയാളി വീടുകളിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരുന്നു ഉച്ചമയക്കം. ഭൂമധ്യരേഖാ ഉഷ്ണമേഖലാ പ്രദേശത്ത് ജീവിക്കുന്ന നാം മലയാളികൾക്ക് ഉച്ചയുറക്കം ഒരു ആരോഗ്യചര്യയാണ്. അത് ബുദ്ധിക്കുണർവ് നൽകും, ശരീരത്തിന് കരുത്തും രോഗപ്രതിരോധ ശേഷിയും നൽകും. ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ 20 മിനിറ്റിൽ കൂടുതൽ ഉറങ്ങരുത്. ഉച്ചക്കുറങ്ങുന്ന മലയാളിയെ ഇപ്പോൾ കണ്ടുകിട്ടാൻ പാടുതന്നെയാണ്. നമ്മുടെ തൊഴിൽ ക്രമീകരണം അത് നിഷേധിക്കുന്നു. തെക്കൻ ചൈനയിൽ ഉച്ചയുറക്കം നിയമവിധേയമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അവിടെ ഉച്ചമയക്കത്തിന് സ്ലീപ്പിംഗ് പോഡുകൾ ഓരോ ഓഫീസുകളിലുമുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങാൻ ഭാഗ്യം കിട്ടുന്ന മലയാളികൾ അറിയാം, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വീഴ്ചയാകാം എന്നാണ് പറഞ്ഞു വരുന്നത്. കുട്ടികൾ സ്കൂളിലായിരിക്കാം, വീട്ടിലെ മറ്റംഗങ്ങളും താന്താങ്ങളുടെ നിദ്രാപാടലങ്ങളിൽ അലയുകയായിരിക്കും. എങ്കിൽ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ ഈ ഉച്ചനേരത്ത് ചില തയ്യാറെടുപ്പുകളാകാം. രതിക്ക് തയ്യാറായി വീട്ടിലേക്ക് വരിക. ഉച്ചയ്ക്ക് 2-3 നേരമാണ് കിടില്. എന്തായാലും ഭക്ഷണം കഴിക്കാതിരിക്കാനാവില്ലല്ലോ. അനാരോഗ്യകരമാണെങ്കിലും ഉച്ചനേരത്ത് വയറ് നിറയെ കഴിക്കുന്നതാണ് മലയാളിയുടെ ശീലം. അത് വേണ്ട, ഊണ് കുറച്ച് കഴിക്കുക, പാൽപ്പായസം വരുന്നേ ഉള്ളൂ. ഭക്ഷണം കഴിച്ച് അരമണിക്കൂറെങ്കിലും എഴുന്നേറ്റ് നടന്നതിന് ശേഷമേ കിടപ്പറയിലേക്ക് വരാവൂ. കിടക്ക കഴിയാവുന്നതും ഉപേക്ഷിക്കുക. നിലത്ത് ജമുക്കാളമോ പായയോ വിരിക്കുക. നടുവിനും ടെമ്പറേച്ചർ സെറ്റിംഗിനും അതാണ് മികച്ചത്. ഫാൻ ഇടുക, AC ഉപയോഗിക്കരുത്. വീഴ്ചയിൽ തനി പരമ്പരാഗത മാർഗങ്ങളാണ് ഉച്ചനേരത്ത് ഉത്തമം. പരീക്ഷണങ്ങൾക്ക് മുതിരേണ്ടതില്ല. ഉച്ചനേരം പൂർണ്ണ നഗ്നരാകുന്നത് കാമസൂത്രം വിലക്കുന്നു. എന്തോ ഒന്ന് രാത്രിയിലേക്ക് ബാക്കി വെക്കണമെന്നാണ് വാത്സ്യായനന്റെ കാഴ്ചപ്പാട്. സ്ത്രീയുടെ സ്ഥാനങ്ങൾ, കക്ഷം, വയറെടുക്ക് എന്നിവിടങ്ങൾ ഈ നേരം വളരെ സെൻസിറ്റീവ് ആയിരിക്കുമെന്ന് പഠനങ്ങൾ. ഈ പ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് കൂടുതൽ ആസ്വാദ്യകരമാകും. അടുക്കളയിലെ അല്ലലുകൾ കഴിഞ്ഞെത്തുന്ന ഭാര്യ ക്ഷീണിതയായിരിക്കും. കൂടുതൽ ആയാസമുള്ള മൈഥുന രീതികൾ പരീക്ഷിക്കരുത്. ആശ്വസിപ്പിക്കലും പിന്തുണ നൽകലുമാണ് ഈ വീഴ്ചയിലെ അടിസ്ഥാന ശിലകൾ. ഗുരുതരമായ ഉദരരോഗങ്ങളുള്ളവർ ഈ സമയം വീഴ്ചയ്ക്ക് മുതിരരുത്. വൈകിട്ട് പോരെ എന്ന് ചോദിക്കുന്ന ഭാര്യയെ നിർബന്ധിക്കരുത്. അവളെ പുണർന്ന് ഒരു ചെറിയ ഉച്ചമയക്കമാകാം. വീഴ്ചയ്ക്ക് ശേഷം ഐസിട്ട ഒരു വലിയ ഗ്ലാസ് നാരങ്ങാവെള്ളം, ഗ്രേപ്പ് ജ്യൂസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കുടിക്കണം. പകൽ സമയത്ത് രതി ഡയൂറിക്കാണ്. മൂത്രം കൂടുതൽ പോയി നിർജ്ജലീകരണത്തിന് വഴിവെക്കും. ഇനിയാണ് ഈ വീഡിയോയിലെ ബോണസ്. ഉച്ചനേരത്ത് വളരെ ആസ്വാദ്യകരമായ ഒന്നാണ് ചെയർ സെക്സ് എന്ന കസേര കളി. കൈപ്പിടിയില്ലാത്ത കസേരയാണ് ഇതിനാവശ്യം. നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാരം താങ്ങാൻ ശേഷിയുള്ളതുമാകണം. ഭർത്താവ് ആദ്യം കസേരയിൽ ഇരിക്കുകയും പങ്കാളി ഇരുവശത്തേക്കും കാലുകളിട്ട് ഭർത്താവിന് അഭിമുഖമായി അതേ കസേരയിലിരുന്ന് ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന രീതി. മറ്റു ചില നൻപകൽ നേര സംഭവ രീതികൾ പറയാം. 1. ഇത് ഏറ്റവും മിഷണറിയായ ചെയർ പൊസിഷനാണ്. ഭാരം ബാലൻസ് ചെയ്യാനും ശരീരഭാരം ശരാശരിയിൽ മുകളിലുള്ളവർക്കും സാധ്യമായ പൊസിഷൻ. ചെയർ കൗകൾ, സ്നാക്ക് എന്നൊക്കെ സായിപ്പ് വിളിക്കും. ആസ്വാദ്യകരമായ രീതിയാണ്. പരീക്ഷണം തുടങ്ങാവുന്ന പൊസിഷൻ. 2. ബോസ്ട്രിംഗ്. അജന്താ ശില്പങ്ങളിൽ ഇവയുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ശരീരഭാരം മതിയായ അനുപാതത്തിലല്ലെങ്കിൽ പരീക്ഷിക്കാവുന്ന മികച്ച പൊസിഷൻ. ഭർത്താവിന് ഉയർക്കൂടുതൽ ഉണ്ടാകണം. മികച്ച ജീസ്പോട്ട് ഉത്തേജനം നൽകുന്ന പൊസിഷനാണിത്. ഇത് ചെയർ വീൽബാരോ എന്ന പൊസിഷനാണ്. നല്ല അത്ലറ്റിക് ബോഡിയുള്ള ഒരു സ്ത്രീക്കും പുരുഷനുമാണ് ഇത് സാധ്യമാകുക. ഉച്ചനേരങ്ങളിൽ അല്പം വിയർക്കും. മാറിടങ്ങളിലും ജി സ്പോട്ടിലും പുരുഷ പങ്കാളിക്ക് ആക്സസ് ഉണ്ടായിരിക്കുന്ന പൊസിഷനാണിത്. ചെയർ ലാബ് ഡാൻസ്. ലിംഗപ്രവേശനത്തോടൊപ്പം ഭഗശിഷ്ണിക ഉത്തേജിപ്പിക്കാനും മാരടങ്ങൾ ഓമനിക്കാനും 1. 5. പിറകിലൂടെ പങ്കാളിക്ക് ആയാസമില്ലാതെ പ്രവേശിക്കാവുന്ന രീതിയാണ്. കസേര സപ്പോർട്ട് ചെയ്യാനുണ്ടാകുമെന്നതിനാൽ വേദന കുറവ്. അധികം ആയാസമില്ലാതെ ഡോഗി രീതികൾ പരീക്ഷിക്കാൻ മികച്ചതാണ് ഈ കസേരകളി. 6. കൈപ്പിടിയുള്ള ഒരു കൗച്ചുണ്ടെങ്കിൽ ഇത് സാധ്യം. അഭിമുഖമായി കൂടുതൽ ചുംബനങ്ങൾക്കും അദരരതിക്കുമുള്ള അവസരങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും ആയാസരഹിതമായി ലിംഗപ്രവേശനം സാധ്യമാക്കാനും സ്വയം അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. ചെയർ ലോട്ടസ് എന്നാണ് പേര്. 7. ഇതും അല്പമായ ആയാസം വേണ്ടുന്ന രതിരീതിയാണ്. പരീക്ഷിക്കാവുന്നതുമാണ്. വളരെ ആസ്വദിച്ച് സമയമെടുത്ത് ചെയ്താൽ ഉച്ചയുറക്കങ്ങൾ ജീവിതചര്യയുടെ ഭാഗം തന്നെയായി മാറും. 7. സ്ത്രീകളെ വികാരോത്തേജനത്തിന്റെ കൊടുമുടികളിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ വദനസുരത രീതിയാണിത്. ഒരു സ്റ്റാർട്ടറായി പരീക്ഷിച്ച് ആദ്യം പറഞ്ഞ സംഭവ രീതികളിലേക്ക് കടക്കാവുന്നതുമാണ്. ഇതിനേക്കാൾ മികച്ച ഒന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അനുഭവം. ശരി, അപ്പോൾ വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ. ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങിയിട്ട് വന്നാൽ മതി. നന്ദി.